കാനഡയിൽ പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും മെയിനായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കാനഡയിൽ എത്ര ഫണ്ട് വരും എന്നുള്ളത്. സോ ഞാനിന്ന് പറയാൻ പോകുന്നത് കാനഡയുടെ ഫണ്ട് പാടിനെ കുറിച്ചാണ്. നമുക്ക് കാനഡയിലെ ഡിപ്ലോമ പ്രോഗ്രാംസ്, ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം, ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാം, അതുകൂടാതെ ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് വരുന്നുണ്ട്. ഇതിലെല്ലാ ഡിപ്ലോമ പ്രോഗ്രാംസിനും 8 to 12 lakhs ആണ് ഫീസ് വരുന്നത്. ഇനി നിങ്ങൾ എടുക്കുന്നത് ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ പ്രോഗ്രാംസ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം ഒരു 12 to 16 lakhs ഫീസ് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് മെയിൻ കാര്യമാണ് നമ്മുടെ കാനഡയുടെ ലിവിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. കാനഡയുടെ ലിവിംഗ് കോസ്റ്റിനെ പറയുന്നതാണ് GIC. ഈ GIC എമൗണ്ട് ഏകദേശം ഒരു 10,200 CAD ആണ് വരുന്നത്. അത് ഇന്ത്യൻ റുപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം അപ്രോക്സിമേറ്റ് എമൗണ്ട് ഒരു 6.5 lakhs വരെ വരുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ILTS. ILTSന്റെ എക്സാം ഫീസ് മാത്രം നമുക്ക് ഏകദേശം 16 to 50 rupees വരുന്നുണ്ട്. ഇത് കൂടാതെ കോച്ചിങ്ങിന് എക്സ്ട്രാ എമൗണ്ട് ആവും. അതിൽ GB നിങ്ങൾക്ക് ഒരു 7,000 rupees ക്യാഷ് ബാക്ക് ഓപ്ഷൻ കൂടി നൽകുന്നുണ്ട് ഈ കോച്ചിങ് എമൗണ്ടിൽ. നെക്സ്റ്റ് വരുന്നതാണ് വിസ. വിസയ്ക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 235 CAD ആണ്. അതിൽ ബയോമെട്രിക്സ് കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മെഡിക്കൽ കൂടി ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അതിന് ഏകദേശം ഒരു 8 to 10 CAD അടുത്ത് എമൗണ്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഫ്ലൈറ്റ് ചാർജസ്. ഏകദേശം 1 lakh മുതലാണ് എമൗണ്ട് വരുന്നത് കാനഡയുടെ ഫ്ലൈറ്റ് ചാർജസിന്. അപ്പം നമ്മൾ ത്രൂ പോകുന്നവർക്ക് നമ്മൾ ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം മൊത്തം നമുക്കൊരു 18 to 20 lakhs എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കാനഡ സ്റ്റഡീസ് പോസിബിൾ ആണ്. സോ അബ്രോഡ് സ്റ്റഡീസിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഇപ്പം തന്നെ ഞങ്ങളെ ഫോളോ ചെയ്യൂ.